കുട്ടികളെ, നമ്മുടെ അടുത്ത ടേമാണ് മാഗ്നറ്റിക് പെർമിയബിലിറ്റി. എന്താ മാഗ്നറ്റിക് പെർമിയബിലിറ്റി? റെപ്രസെൻറ്റഡ് ബൈ മ്യൂ ആണ്. മാഗ്നറ്റിക് പെർമിയബിലിറ്റിയെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സിമ്പിൾ എന്താണ്? ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് മാഗ്നറ്റിക് ഇൻഡക്ഷൻ ബി ടു മാഗ്നറ്റിക് ഇൻഡെൻസിറ്റി ക്യാപിറ്റൽ എച്ച്. നമ്മളിവിടെ ഉപയോഗിച്ച ഇൻഡെൻസിറ്റി ടു ഇൻഡക്ഷൻ എന്ന് പറയുന്നത് റേഷ്യോ ടു ഇൻഡെൻസിറ്റിയെ വിളിക്കുന്ന പേരാണ് പെർമിയബിലിറ്റി. അതുപോലെ എന്താണ് റിലേറ്റീവ് പെർമിയബിലിറ്റി? നമ്മൾ പെർമിറ്റിവിറ്റി പഠിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ പെർമിറ്റിവിറ്റി പറഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞു എപ്സിലോൺ ഈസ് ഈക്വൽ ടു എപ്സിലോൺ സീറോ ഇൻറ്റു എപ്സിലോൺ ആർ. അപ്പോൾ അതിൽ നിന്ന് റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഈസ് ഈക്വൽ ടു എപ്സിലോൺ ബൈ എപ്സിലോൺ സീറോ. അപ്പോൾ ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് പെർമിറ്റിവിറ്റി ഓഫ് ദ മീഡിയം ടു പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് എന്ന് പറഞ്ഞതുപോലെ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് പെർമിയബിലിറ്റി. ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് പെർമിയബിലിറ്റി ഓഫ് ദ മീഡിയം ടു പെർമിയബിലിറ്റി ഓഫ് ഫ്രീ സ്പേസ്. അവിടെ നമ്മൾ എപ്സിലോൺ ആറിനെ പല പല മീഡിയം മാറുന്നതനുസരിച്ച് മാറും. എപ്സിലോൺ സീറോയുടെ വാല്യൂ എന്ന് പറയുന്നത് 8.85 × 10⁻²⁻ യൂണിറ്റ് ആയിരുന്നു. അതുപോലെ എപ്സിലോൺ ആറിനും വാല്യൂസ് പറയാം. മ്യു സീറോ എന്ന് പറയുന്നത് നമ്മൾ ഇതിനു മുമ്പ് തന്നെ പല സ്ഥലങ്ങളിൽ യൂസ് ചെയ്തിട്ടുണ്ട്. 4π × 10⁻²⁻ ആണ് അതിൻ്റെ വാല്യൂ എന്നൊക്കെ നിങ്ങൾ ഈ കൂട്ടത്തിൽ ഓർക്കുക. അപ്പോൾ റിലേറ്റീവ് പെർമിയബിലിറ്റി, എന്താ റിലേറ്റീവ് പെർമിയബിലിറ്റി? ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് പെർമിയബിലിറ്റി ഓഫ് മീഡിയം ടു പെർമിയബിലിറ്റി ഓഫ് ഫ്രീ സ്പേസ് ആണ്. അടുത്ത പ്രധാനപ്പെട്ട ടേമാണ് മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി. എന്താണ് സസെപ്റ്റിബിൾ ടു സംതിങ്? വേർഡിൻ്റെ മീനിങ് എത്രത്തോളം ഒരു ടെൻഡൻസി എന്നൊക്കെ ഉള്ളൊരു മീനിങ് ആണ്. ഒരു മെറ്റീരിയലിൻ്റെ മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി എങ്ങനെ അറിയാൻ പറ്റും? ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ ടു മാഗ്നറ്റിക് ഫീൽഡ് എന്നാണ് നമുക്കതിനെ പറയാൻ പറ്റുക. മാഗ്നറ്റിക് ഫീൽഡ്, അപ്പോൾ അതിൽ നിന്ന് റേഷ്യോ എന്ന് പറയാം ഇറ്റ് ഈസ് ദ ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ എം ടു മാഗ്നറ്റിക് ഇൻറ്റൻസിറ്റി. സോ കൈ ഈസ് ഈക്വൽ ടു എം ഡിവൈഡഡ് ബൈ എച്ച്. ഇതിനെ നമ്മൾ യൂസ് ചെയ്യാൻ പോവുകയാണ് പിന്നീട്. എം ഈക്വൽ ടു കൈ എച്ച് എന്ന് പറയുന്ന ഫോമുല ഇതിൽ നിന്ന് ഇനിയുള്ള ഡെറിവേഷനിൽ പ്രധാനമായിട്ടും ഉപയോഗിക്കും. അപ്പം സസെപ്റ്റിബിലിറ്റി ഈസ് ഈക്വൽ ടു ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ ടു മാഗ്നറ്റൈസിങ് ഇൻറ്റൻസിറ്റി ക്യാപിറ്റൽ എച്ച്.